ഞാൻ കുറേ മരുന്നുകൾ പറഞ്ഞു തരാം. കിഡ്നി സ്റ്റോണിന് ബ്ലാഡർ സ്റ്റോണും പോകാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, അതിൽ കഴിയുന്ന മരുന്നുകൾ ചെയ്യാം. ഇതെല്ലാവർക്കും വേണ്ടി പറഞ്ഞാണ് കടന്നിറങ്ങിയാൽ പലരും കിഡ്നി സ്റ്റോൺ കൊണ്ടും ബ്ലാഡർ സ്റ്റോൺ കൊണ്ടും ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഒരാൾ കൊല്ലപ്പെട്ടതും കിഡ്നി സ്റ്റോൺ നിമിത്തമാണ്. 3 ലക്ഷം രൂപ ആ മനുഷ്യനെ പറ്റിക്കുകയും ഹോസ്പിറ്റൽ അധികൃതർ അദ്ദേഹത്തിനെ കൊല്ലുകയും ചെയ്തു. ഒരു ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആൾ. അത് ഇനി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു കൊലപാതകം കിഡ്നി സ്റ്റോണിൻ്റെ പേരിലോ ബ്ലാഡർ സ്റ്റോണിൻ്റെ പേരിലോ ഇനി നമ്മുടെ നാട്ടിലോ വിദേശത്തോ എവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മരുന്ന് പറയുകയാണ്. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക, ചെയ്യുക. ഇത് ഈ മരുന്ന് വിദേശത്തുള്ളവർക്കും ചെയ്യാം, അതുപോലെ നാട്ടിലുള്ളവർക്കും ചെയ്യാം. പലതരത്തിലുള്ള മരുന്നുകൾ പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റോണ് പല തരത്തിലുണ്ട്, പല രീതിയിലുള്ള സ്റ്റോൺ. ചിലത് പൊടിഞ്ഞ് എളുപ്പം പൊടിഞ്ഞു പോകുന്നതുണ്ട്, ചിലത് എളുപ്പം പൊടിഞ്ഞ് പോവാത്തതുണ്ട്, ചിലത് ഭയങ്കര ഷാർപ്പായതുണ്ട്, മൂർച്ചം കൂടിയത്. അത് കിഡ്നിയിൽ അവിടെ ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ മുറിഞ്ഞിട്ട് രക്തം വരും, അങ്ങനെയുള്ളതുണ്ട്. ചിലത് വേഗം അലിഞ്ഞു പോകുന്നതുണ്ട്, ചിലത് പൊട്ടി പീസ് പീസായി പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിൽ സ്റ്റോണുകളുണ്ട്. എല്ലാം ഒരുപോലെയല്ല. കിഡ്നി സ്റ്റോണുകൾ, ബ്ലാഡർ സ്റ്റോണുകൾ പലതരത്തിലുണ്ട്. അതുകൊണ്ട് അതിന് തന്നെ അത് മാറാൻ വേണ്ടിയിട്ടും മരുന്നുകൾ പലതും വേണ്ടി വരും. ഒരു മരുന്ന് കൊണ്ട് ശരിയാവുന്നില്ല, അടുത്ത മരുന്ന് ഉപയോഗിക്കേണ്ടിരിക്കും. കാരണം നമ്മൾക്കറിയില്ല ഏത് തരത്തിലുള്ള സ്റ്റോണാണ് ഉള്ളിലുള്ളത്. അത് അവരവരുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും, അവരവരുടെ ഭക്ഷണ രീതിക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, അര ഗ്ലാസ് ചെറുനാരങ്ങ നീര്, അര ഗ്ലാസ് ഒലീവ് ഓയിൽ, ഇത് മിക്സ് ചെയ്തിട്ട് രാവിലെ കഴിക്കുക. ഉച്ചയ്ക്ക് ശേഷം 1 ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസിൽ 1/2 ഗ്ലാസ് ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം കഴിക്കാം. അതുപോലെ തന്നെ രാവിലെ വെറും വയറ്റിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക. ഇത് എല്ലാ ദിവസവും കഴിക്കേണ്ട, 1.5 വാടം ഇടവിട്ട്, 1 ദിവസം ഇടവിട്ട് 3 ദിവസം കഴിക്കുക. പിന്നെ ഉള്ളത് വേറൊരു മരുന്ന്, ഇതിൻ്റെ കൂടെ നിങ്ങൾ കുടിക്കേണ്ട വെള്ളം 1 പിടി ഉലുവ 2 പിടി മുതിര, ഇതൊരു 7 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 5 ഗ്ലാസ് ആക്കിയിട്ട് ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇനി നാട്ടിലുള്ളവർക്ക് ഞെരിഞ്ഞൽ, അയമോദകം, കല്ലുരുക്കി ഇതെല്ലാം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ അതിൽ കല്ലൂർവഞ്ചി വേര്, തഴുതാമ, ചെറുള, ഇങ്ങനെയുള്ള മരുന്നുകൾ ചേർക്കാൻ പറ്റുമെങ്കിൽ അത് ചേർക്കാം. വേറൊന്ന്, നാടൻ കോഴിമുട്ട കഴുകിയിട്ട് 1 കപ്പിൽ വെക്കുക. അത് മൂടാൻ മാത്രം ചെറുനാരങ്ങ നീരൊഴിക്കുക. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ മുട്ട പൊട്ടിയിട്ടുണ്ടെങ്കിൽ അരിച്ചെടുത്ത് കുടിക്കുക. മുട്ട പൊട്ടിയില്ലെങ്കിൽ അത് മാറ്റിയിട്ട്, എടുത്ത് മാറ്റിയിട്ട് അത് കുടിക്കുക. അതുപോലെ തന്നെ ഹിമാലയൻ്റെ സിസ്റ്റോൺ കുടിക്കുക. സിസ്റ്റോൺ കുടിക്കുക കിട്ടുമെങ്കിൽ 2 ഗുളിക രാവിലെയും 2 ഗുളിക രാത്രിയും കഴിക്കുക. വേറൊന്ന്, യുനാനി മരുന്നാണ് അജറുൽ യഹൂദ്. ഈ കല്ല് ഗൾഫിൽ നാടുകളിൽ കിട്ടുമെങ്കിൽ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുക, അല്ലെങ്കിൽ അത് കഴിച്ച് വെള്ളം കുടിക്കുക. ഇനി യുനാനി ഇത് ചേർത്ത മരുന്നാണ് യുനാനി മരുന്ന്.
അതിൻ്റെ ഗുളിക രണ്ട് ഗുളിക രാവിലെയും രണ്ട് ഗുളിക രാത്രിയും കഴിക്കുക. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നല്ല വേദന അനുഭവപ്പെടും. സ്റ്റോണ് ഈ കല്ല് നാളിയിൽ വന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ വേദനയുണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത് മുള്ളങ്കി, ക്യാരറ്റ് പോലെ തന്നെ വെളുത്ത അത് മുള്ളങ്കി, വാഴപ്പിണ്ടി അതായത് വാഴക്കാമ്പ്, ഇത് രണ്ടും മോരിലരച്ച് കുടിക്കുക. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആ വേദന ചുമക്കും, കല്ല് പെട്ടെന്ന് പുറത്തു പോകും. അതുപോലെ തന്നെ കീഴാർനെല്ലി തിളപ്പിച്ച വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കീഴാർനെല്ലി അരച്ച് കുടിക്കുക, പാലിലരച്ച് കുടിക്കുക, ഇതും ഗുണം ചെയ്യും. അതുപോലെ തന്നെ ബീൻസിൻ്റെ കുരു കളഞ്ഞ് മുകളിലത്തെ തൊലി ചെറിയ രീതിയിൽ പുഴുങ്ങി ജ്യൂസടിച്ച് കുടിക്കുന്നതും ചില സ്റ്റോണുകൾ, ചില കല്ലുകൾ പോവാൻ സഹായിക്കും. സാധാരണ നിലയിലുള്ള കല്ലുകൾ ഉലുവയും മുതിരിയും തിളപ്പിച്ച് വെള്ളം കുടിച്ചാലോ, അല്ലെങ്കിൽ കല്ലുരുക്കി ഞെരിഞ്ഞെരി അയമോദകം ഇതിട്ട് വെള്ളം തിളപ്പിച്ചാലോ സാധാരണ രീതിയിലെ കല്ല് നല്ലോണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പോകും. അതുപോലെ തന്നെ തണ്ണിമത്തം ധാരാളം കഴിക്കുന്നതും മൂത്രത്തെ കല്ല് പോകാൻ സഹായിക്കും. പേരക്ക, അതുപോലെ സപ്പോട്ട, ഇത് രണ്ടും കഴിക്കുന്നതും മൂത്രക്കല്ല് ഇല്ലാതാവാൻ സഹായിക്കും. വെള്ളം ധാരാളമായി കുടിക്കുക, മൂത്രക്കല്ലിലവർ ധാരാളമായി വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ വേറൊരു മരുന്നാണ് മൂത്രക്കല്ല് ഇല്ലാതാവാൻ വേണ്ടിയിട്ടുള്ള മരുന്ന്, നിങ്ങൾക്ക് ഇഞ്ചി, നെല്ലിക്ക, മഞ്ഞൾ, കുരുമുളക് ഇതെല്ലാം കൂടി ചതച്ച് തിളപ്പിച്ച വെള്ളം ധാരാളമായി കുടിക്കുക. സ്ഥിരമായിട്ട് മൂത്രത്തെ കല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് നിങ്ങൾ ഒലീവ് ഓയില് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒന്നോ രണ്ടോ സ്പൂണ് ഒലീവ് ഓയിൽ ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോണിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത്തിപ്പഴം കുതിർത്ത് കഴിക്കുന്നതും, ദിവസം ഒരു രണ്ടോ മൂന്നോ അത്തിപ്പഴം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മൂത്രത്തിലോ ബ്ലാഡറിലോ കല്ലുകൾ ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പിത്താശയക്കല്ല്, പിത്താശയക്കല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഫാറ്റി ലിവർ ഒഴിവാക്കണം. അതിന് ആപ്പിൾ സിഡാർ വിനാഗർ 2 teaspoons അര ഗ്ലാസ് വെള്ളത്തിൽ ദിവസം 2 times കഴിക്കുക. ഇത് മറ്റ് കല്ലിനെയും ഇല്ലാതാക്കാൻ സഹായിക്കും. ആപ്പിൾ സിഡാർ വിനാഗർ. അതുപോലെ തന്നെ പാവക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, പാവക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വറുത്ത് പൊരിച്ചതും ബേക്കറി സാധനങ്ങളിൽ ഒഴിവാക്കുക. ഈ കല്ലുകൾ ഉണ്ടാവാൻ പ്രധാന കാരണം നമ്മളെ ഭക്ഷണ രീതി ശരിയില്ലാത്തതുകൊണ്ടാണ്. ശുദ്ധമല്ലാത്ത ഭക്ഷണം കൂടുതൽ കഴിക്കുക, ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും കൂടുതൽ കഴിക്കുക, റെഡിമെയ്ഡ് ജ്യൂസുകൾ കൂടുതലായി കഴിക്കുക, ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ടാണ് മെയിനായിട്ടും ഈ കല്ലുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് മുഴുവൻ ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, റെഡിമെയ്ഡ് ചിക്കൻ, അതുപോലെ തന്നെ പാക്കറ്റ് ഭക്ഷണങ്ങൾ, ബേക്കറി സാധനങ്ങൾ, ഈ ഭക്ഷണ സാധനങ്ങളിൽ ഒഴിവാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അസുഖം ഉണ്ടായിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും വളരെ ഉത്തമം അസുഖം വരാതെ നോക്കലാണ്.